ഹലോ ഫ്രണ്ട്സ്, ഇവാസ് ഗാർഡൻ ടിപ്സ് എന്ന എൻ്റെ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതോടൊപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സി പ്ലാന്റുമായിട്ടാണ്. സി പ്ലാന്റ് എങ്ങനെ നമുക്ക് എളുപ്പം പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഇലയും കുഞ്ഞു കഷ്ണം തണ്ട് കിട്ടിയാലും നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇല ഞാൻ ഇതുപോലെ പ്രൊപ്പഗേഷൻ ചെയ്തതാണ്. ഇപ്പം നല്ല ബൾബൊക്കെ ആയിട്ടുണ്ട് ഇലയിൽ. ഏകദേശം ഒരു മാസം എടുത്തോട്ടോ ഇതുപോലെ ആവാൻ. എന്നാലും വേണ്ടില്ല, നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ 150 rupees ചെറിയൊരു സി പ്ലാന്റിന് അവർ റേറ്റ് പറയണത്. അപ്പം നമുക്ക് ഇതുപോലെ ഇലയോ അല്ലെങ്കിൽ കുഞ്ഞു കഷ്ണം തണ്ടോ കിട്ടിയാൽ നമുക്ക് എളുപ്പം പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഇത്. ഞാൻ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം തണ്ട് ഒടിച്ച് കളഞ്ഞത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് പ്രൊപ്പഗേഷൻ ചെയ്തതാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെ 3-4 സ്റ്റമ്മൊക്കെ വന്ന് അതിന് നിറയെ ലീഫൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ നിറയെ ബൾബുകളുണ്ട്, ഇതേ രീതിയിലായിട്ടുണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, ഈ ഒരു ആ ഒരു കാണുന്ന സ്റ്റെമ്മാണ് ഞാൻ കുത്തിവെച്ചത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം വലിപ്പം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ സ്റ്റെമ്മ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് അതൊരു കുപ്പിയിൽ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരാഴ്ച കൊണ്ട് 3-4 റൂട്ടൊക്കെ അതിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കണ്ടില്ലേ, ആ ഒരു സ്റ്റെമ്മ് അതിൽ നിന്ന് പഴുത്ത് അതിങ്ങ് വിട്ടു പോന്നു. ഇത് കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ അടിയിലാണ് ശരിക്കും ഇതിന് ബൾബ് ഉണ്ടായതും ബൾബ് ഒരുപാടുണ്ടായി ഇതുപോലെ ലീഫുകളൊക്കെ ആയതും ഇതേ രീതിയിൽ. ഇനി നമുക്ക് അത് ഞാനിങ്ങ് വരച്ചപ്പോൾ അതിങ്ങ് പറഞ്ഞു പോന്നു. അപ്പോൾ ഇത് നല്ലൊരു പുതിയൊരു പ്ലാന്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. ഇനി ഞാൻ ഇതൊരു കുഞ്ഞു പോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇനി ഞാൻ റീപോട്ട് നമുക്ക് നല്ലൊരു പോട്ടിലേക്ക് മാറ്റണം. കാരണം ഇത് ഇത്രയും പ്ലാന്റ് ഇത്രയൊക്കെ ആയില്ലേ, അപ്പോൾ ഇനി ഇതിന് വളരാനുള്ള ഏരിയ ഈ ഒരു പോട്ടിലുണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലൊരു പോട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പോട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് അകത്ത് വയ്ക്കാൻ പാകത്തിനാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു പോട്ടിലേക്ക് വെച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിന് പറ്റിയൊരു പോട്ട് എനിക്ക് കിട്ടിയില്ല അതിൻ്റെ ഉള്ളിൽ ഇറക്കാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം അപ്പോൾ അതിന് ഞാൻ നടിയിൽ മിശ്രിതം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ ചാണകപ്പൊടി, മണൽ, മണ്ണ് കൂടെ മിക്സാക്കിയിട്ടതാണ്. പിന്നെ നമുക്ക് വെള്ളം മണ്ണിൽ കെട്ടി നിൽക്കാണ്ട് അടിയിൽ കുറച്ച് നമുക്ക് ചകിരി വെച്ച് കൊടുക്കാം. ചകിരി വെച്ച് കൊടുക്കുമ്പോൾ എത്ര വെള്ളം ഉണ്ടെങ്കിലും അടിയിലേക്ക് പോയിട്ട് ആ ചകിരീൻ്റെ അടിയിൽ നിന്നോളും. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കുമ്പോൾ തന്നെ ഒരു ഐഡിയയാണ് ആ ചകിരീൻ്റെ അടിയിൽ കിടക്കുന്ന വെള്ളം ഇനി നനവില്ലെങ്കിൽ തന്നെ മണ്ണ് അബ്സോർവ് ചെയ്തെടുത്തോളും. അപ്പം ഞാൻ കുറച്ച് അധികം ചകിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. മണ്ണിട്ട് നമുക്ക് ആ ഒരു പ്ലാന്റ് നമുക്ക് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ പ്ലാന്റ് പതുക്കെ ആ പാത്രത്തിൽ നിന്ന് ഞാൻ തട്ടിയെടുത്തിട്ട് ഇളക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇളക്കി എടുത്തതിന് ശേഷം ഇതേപോലെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് നല്ലപോലെ റൂട്ടൊക്കെ വന്ന് ആ പ്ലാന്റ് പതുക്കെ ആ ഒരു പോട്ടിലേക്ക് വെച്ചു. അതിന് ശേഷം നല്ലപോലെ മണ്ണിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ മണ്ണൊക്കെ ഇട്ട് ഫില്ലാക്കി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് നമുക്ക് വലിയ ചിലവില്ലാതെ ഉണ്ടാക്കിയെടുത്തു. കുറച്ച് കാലതാമസം വന്നാലും ഒരു 6 months വന്നെങ്കിലും ഇതുപോലെ നല്ലൊരു പ്ലാന്റ് നമുക്ക് കിട്ടിയില്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ ലീഫോ സ്റ്റെമ്മോ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്ന് നട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അഭിപ്രായങ്ങൾ പറയുക. കണ്ടില്ലേ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും കാണാം. ബൈ.